പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജൂൺ മാസത്തിൻ്റെ തിരുഹൃദയ വണക്ക മാസത്തിൽ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. തിരുഹൃദയത്തിൻ്റെ സ്വഭാവം എന്താണ്? തിരുഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? തിരുഹൃദയം എങ്ങനെയൊക്കെ നമ്മെ സ്നേഹിക്കുന്നു? ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തിരുവചനങ്ങളിലൂടെ ഒത്തിരി അനുഭവങ്ങളിലൂടെ വിശുദ്ധരിലൂടെയൊക്കെ ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മെ വീണ്ടും വീണ്ടും ആ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുകയാണ്, വിളിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിരുഹൃദയത്തിൻ്റെ വലിയ ഒരു സ്വഭാവം, തിരുഹൃദയ സ്നേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം. വെളിപാടിന പുസ്തകത്തിൽ 3:20 നാം വായിക്കുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ സ്നേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മിൽ വസിക്കുക എന്നുള്ളത്. ഈശോയെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈശോ ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല. ആ സ്നേഹമില്ലെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. ആ സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടു സ്നേഹത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ. ക്ഷമിക്കാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല, ജീവിതം വളരെ ദുരന്തവും ദുസ്സഹവുമായിട്ട് മാറും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈശോ നമ്മിലേക്ക് വരണം, അതിനുവേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈശോ എന്താ പറയണേ, ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു, നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ കൂടെ വരും, അകത്ത് പ്രവേശിക്കും, കൂടെ ഭക്ഷിക്കും. കൂടെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞാല് നമ്മുടെ സന്തോഷത്തില്, നമ്മുടെ വേദനയില്, നമ്മുടെ സഹനത്തില്, നമ്മുടെ ഇല്ലായ്മയില്, നമ്മുടെ കഷ്ടപ്പാടുകളിൽ, നമ്മുടെ രോഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ നമ്മുടെ കൂടെ കർത്താവ് വസിക്കും, കർത്താവ് ഇടപെടും, കർത്താവ് നമുക്ക് വേണ്ടത് തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഭക്ഷിക്കുന്നു. അതിന് സാധിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ വാതിൽക്കൽ വന്ന് ഈശോ മുട്ടുന്നു. പ്രസിദ്ധ ചിത്രകാരനായ വില്യം ഹോൾമാൻ ഹണ്ടിൻ്റെ ലോകപ്രസിദ്ധമായ ചിത്രരചനയാണ് വാതിൽക്കൽ മുട്ടി നിൽക്കുന്ന നല്ല ഇടയൻ്റെ ചിത്രം. ആ വാതിലിനൊരു പ്രത്യേകതയുണ്ട്. പുറമെ ആ വാതിലിന് കൈപ്പിടിയില്ല, താക്കോലില്ല, തുറക്കാനുള്ള, തള്ളാനുള്ള, പിടിക്കാനുള്ള ഒന്നുമില്ല. അതെല്ലാം ആ വാതിലിന് ഉള്ളിലാണ്, അകത്താണ്. അത് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഒരു പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ പുറമെ നിന്ന് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഉള്ളിലാണ് അതിൻ്റെ പൂട്ട്, ഉള്ളിലാണ് അതിൻ്റെ പിടി, ഉള്ളിലാണ് അതിൻ്റെ തുറക്കാനും അടയ്ക്കാനുമുള്ള എല്ലാം. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയമാകുന്ന വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുന്ന നല്ല ഇടയൻ്റെ തിരുഹൃദയം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ തുറക്കാം. അകത്താണ് അതിൻ്റെ ലോക്കും അതിൻ്റെ എല്ലാം, പിടിയൊക്കെ അകത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഇടയൻ തിരുഹൃദയം ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? തുറക്കണം. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ന് പലരും പറയും, എന്റെ ദൈവം ഇടപെടാത്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടണമെങ്കിൽ ഈ മഹാമാരിയിൽ, ഈ ജീവിത പ്രശ്നങ്ങളിൽ, ഈ ദുരന്തങ്ങളിൽ, ഈ കഷ്ടപ്പാടുകളിൽ, ഈ തകർച്ചകളിൽ ദൈവം ഇടപെടണമെങ്കിൽ ദൈവത്തിന് കടന്നു വരാൻ വേണ്ടി നമ്മൾ വാതിൽ തുറന്ന് കൊടുക്കണം. എങ്ങനെ? പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ വലിയ പ്രകടനങ്ങൾ നമ്മൾ നടത്തണം. ഇതിനു മുമ്പ് ഈ 20 മുകളിലായിട്ട് 18-19 തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 18 ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ, നിനക്ക് ധനികനാകണോ? ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക.
നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിനും കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. മൂന്ന് കാര്യങ്ങൾ പറയാം. ധനികനാകണോ? നിന്റെ നഗ്നത മറയ്ക്കണോ? നിനക്ക് കാഴ്ച ലഭിക്കണോ? ഞാൻ തരാം. എന്താണ് സ്വർണം? എങ്ങനെയുള്ള സ്വർണം? അഗ്നിയിൽ ശുദ്ധി ചെയ്ത കറയില്ലാത്ത സ്വർണം ഞാൻ തരാം. ഇന്ന് ഒത്തിരിയേറെ പേര് കാശുകാരാവുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ സമ്പത്താണോ കൈക്കൂലി വാങ്ങിച്ച് മറ്റുള്ളവനെ ചതിച്ച് പലിശ വാങ്ങിച്ച് മദ്യം വിറ്റ് ഒത്തിരിയേറെ പാവപ്പെട്ടവനെ ഞെക്കിപ്പിഴിഞ്ഞ് ഇന്ന് അനേകം രാഷ്ട്രീയ അധികാരികളും നേതാക്കന്മാരും മറ്റ് പലരും ഓഫീസേഴ്സും പൈസ ഉണ്ടാക്കുന്നു. അതൊരിക്കലും ഗതി പിടിക്കാത്ത പൈസയ, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം. അതാരാ തരണേ? ഈ നല്ല ഇടയൻ. വീണ്ടും പറയാ, നിന്റെ നഗ്നത മറയ്ക്കാൻ, പ്രിയപ്പെട്ടവരെ, നഗ്നത മറയ്ക്കണമെങ്കിൽ ശുഭവസ്ത്രങ്ങൾ ഞാൻ നിനക്ക് തരാം. നീ അത് എന്നോട് വാങ്ങുക, എന്നോട് വാങ്ങുക ശുഭവസ്ത്രങ്ങൾ. ഇന്ന് പല മക്കൾക്കും വസ്ത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ നഗ്നത മറയ്ക്കപ്പെടുന്നുണ്ടോ? അതിന് വിശുദ്ധി വേണം, അതിന് ശുഭവസ്ത്രം വേണം. അത് തമ്പുരാൻ പറയാം, എന്നോട് വാങ്ങുക. വീണ്ടും പറയാണ്, കാഴ്ച ലഭിക്കണം. ഇന്ന് പല മക്കൾക്കും കാഴ്ചയില്ല. സത്യം പറയാണ്, ഒരുവനെ കൊന്നിട്ട് അത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഗർഭചിത്രം, വിവാഹമോചനം, ജടിക പാപങ്ങൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കല്, തീവ്രവാദം, അതുമല്ലെങ്കിൽ മറ്റുള്ളവന് അർഹതപ്പെടുന്നത് കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്പെട്ടവർക്ക് പാർട്ടിക്കാർക്ക് കൊടുത്തിട്ട് ഒത്തിരി തിന്മകളും മ്ലേച്ഛതകളും അകൃത്യങ്ങളും എല്ലാം ചെയ്തിട്ട് കാഴ്ചയില്ല. എന്നെ പ്രിയപ്പെട്ടവരെ, ശരിക്കും കാഴ്ച ലഭിക്കണമെങ്കിൽ കർത്താവ് പറയാണ്, കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഇതെല്ലാം നിലനിൽക്കുന്ന വിശുദ്ധമായ സമ്പത്തും നല്ല കാഴ്ചയും കാഴ്ചപ്പാടും മാത്രമല്ല നഗ്നത മറയ്ക്കുന്ന ശുഭവസ്ത്രവും തരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്. വെളിപാട് 3:19, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു, അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. കണ്ടോ, ദൈവമായ കർത്താവ് പറയും, ഞാൻ സ്നേഹിക്കുന്ന മക്കളെ ഞാൻ ശിക്ഷിക്കും, ശകാരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, തീഷ്ണതയുള്ളവരാകുക, അനുതപിക്കുക. എന്നിട്ടാ പറയുന്നത്, ഇതാ ഞാൻ നിന്റെ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്നു തന്നാൽ അനുതപിക്കണം, തീഷ്ണത വേണം, ആഗ്രഹിക്കണം. ദൈവം ശിക്ഷിക്കുന്നുണ്ട്, ദൈവം ശാസിക്കുന്നുണ്ട്, വചനത്തിലൂടെ പറയുന്നുണ്ട്. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അനുതപിച്ച് വാതിൽക്കൽ മുട്ടുന്ന നല്ല ഇടയനാകുന്ന തിരുഹൃദയനാഥനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ അവൻ വരും, സമ്പത്ത് തരും, കാഴ്ച തരും, മാത്രമല്ല വിശുദ്ധമായ ശുഭവസ്ത്രങ്ങൾ തരും, മാത്രമല്ല കൂടെ ഭക്ഷിക്കും, എല്ലാത്തിലും ഇടപെടും. വിശുദ്ധ നമ്മെ അനുഗ്രഹിക്കും. ഇതുമാത്രം വലിയ സ്നേഹമാ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ ഈ തിരുഹൃദയനാഥൻ നമുക്ക് നൽകുന്ന, അവിടുന്ന് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. പക്ഷേ അവിടത്തേക്ക് തുറക്കാൻ പറ്റില്ല മക്കളെ, അവിടത്തേക്ക് തുറക്കാൻ പറ്റില്ല മക്കളെ. നമ്മൾ തുറക്കണം, നമ്മൾ തീഷ്ണതയുള്ളവരാകണം, നമ്മൾ അനുതപിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, എനിക്ക് വിശുദ്ധമായ അഗ്നിസ്ഫുടം ചെയ്ത ധനം വേണം, എനിക്ക് നല്ല കാഴ്ച വേണം, എനിക്ക് ശുഭവസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്ന കൃപയുടെ പുണ്യത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കണം. അതിനൊക്കെ എനിക്ക് സാധിക്കുന്നത് എപ്പോഴാ? എൻ്റെ കർത്താവ് ആ സ്വർണം എനിക്ക് തരും, സമ്പത്ത് തരും, എനിക്ക് ആ ശുഭവസ്ത്രം തരും, എനിക്ക് ആ കാഴ്ച നൽകുന്ന അഞ്ജനം തരും. അതെല്ലാം സ്വീകരിക്കുവാൻ അനുതാപത്തോടെ തീഷ്ണതയോടെ ഒരുക്കമുള്ള മക്കളായിട്ട് മാറിയിട്ട് ആ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി, നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി, നമ്മുടെ കൂടെ ഭക്ഷിക്കാൻ വേണ്ടി നമുക്കായി നമ്മുടെ ഹൃദയവാതിലിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന നല്ല ഇടയൻ്റെ തിരുഹൃദയം നമുക്ക് വേണ്ടി ഇതാ കാത്തിരിക്കുന്നു. ഒന്ന് തുറന്നാൽ മതി മക്കളെ, തിരുഹൃദയം ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ സ്നേഹം നിറയ്ക്കും, ആ കരുണ നിറയ്ക്കും, ആ സംരക്ഷണം നിറയ്ക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഈ തിരുഹൃദയനാഥനെയല്ല മക്കളെ. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
ഈ ലോകത്തിന്റെ സകലമാന പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം, പൗരോഹിത്യത്തിന്റെയും സമർപ്പണ ജീവിതത്തിന്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം, എല്ലാ കുടുംബങ്ങളുടെയും ദാമ്പത്യത്തിന്റെയും യുവമക്കളുടെയും കുഞ്ഞുങ്ങളുടെയും സകലമാന പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഈ തിരുഹൃദയമാണ്. ആ തിരുഹൃദയനാഥൻ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുന്നുണ്ട്. തുറക്കണോ? അത് നീ തീരുമാനിക്കണം. തുറക്കാനുള്ള എല്ലാം നിന്റെ കയ്യിലാണ്. നിന്റെ തീരുമാനമാണ്, നിന്റെ ആഗ്രഹമാണ്, നിന്റെ തീഷ്ണതയാണ്, നിന്റെ അനുതാപത്തോടെയുള്ള തുറക്കലാണ്. അവിടെ ഈശോ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് തീഷ്ണതയോടെ, അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. തിരുഹൃദയനാഥൻ തിരുഹൃദയ സ്നേഹവുമായിട്ട് നമ്മിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ വസിക്കട്ടെ, നമ്മുടെ കൂടെ ഭക്ഷിക്കട്ടെ. 13-ാം തീയതി ജപം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്ന നല്ല ഈശോയെ, അങ്ങേക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങയുടെ പ്രചോദനം ഉൾക്കൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സംസാരങ്ങളും പ്രവൃത്തികളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അങ്ങയുടെ തിരുഹിതത്തിന് അനുയോജ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയെ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തെഴണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ ബാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുവാൻ വേഗം ഇടവരുത്തേണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ഏറ്റവും വേഗം മോചിപ്പിക്കണമേ. അയോഗ്യദാസരായ ഞങ്ങളുടെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന് അമ്മയായ പരിശുദ്ധ മറിയമേ, തിരുഹൃദയത്തിന്റെ നാഥെ, ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാ വരങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സഭയെയും രാഷ്ട്രത്തെയും ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടും, പ്രത്യേകിച്ച് അധികാരികളെയും എല്ലാ തീവ്രവാദികളെയും കർത്താവിന് മുമ്പിൽ നമുക്ക് പ്രതിഷ്ഠിച്ച് സമർപ്പിക്കാം. എല്ലാ മക്കളും ഈശോയെ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ. അവിടെയാണ് പറഞ്ഞതുപോലെ രക്ഷയും സമാധാനവും. പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി. അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉച്ചതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത ജപം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. സൽക്രിയ. ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനും നിയന്താവുമായി വന്നു വസിക്കാൻ ആത്മാർത്ഥമായി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കേട്ട വചനങ്ങൾക്കനുസരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. തിരുഹൃദയത്തിൻ്റെ സ്നേഹവും തിരുഹൃദയത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നമുക്ക് നൽകുന്ന അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നമുക്ക് നൽകുന്ന ശരിയായ കാഴ്ചയും നമുക്ക് നൽകുന്ന
ശുഭവസ്ത്രവും നമ്മുടെ എല്ലാ അവസ്ഥയിലും കൂടെ ഭക്ഷിക്കുന്ന അവിടുത്തെ തിരുഹൃദയ സാന്നിധ്യവും നമുക്ക് നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും ലോകം മുഴുവനും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോതൻ മാധുര്യ ഹൃദയമേ അങ്ങന്റെ സ്നേഹമായി തീരേണമേ. ഈശോതൻ മാധുര്യ ഹൃദയമേ അങ്ങന്റെ സ്നേഹമായി തീരേണമേ. ഈശോതൻ മാധുര്യ ഹൃദയമേ അങ്ങന്റെ സ്നേഹമായി തീരേണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.